പിന്നെ ഈ കോൺസെപ്റ്റ് പുതിയതൊന്നുമല്ല, 1700കളിലൊക്കെ തന്നെ വില്യം ബാൻറിങ് മുതൽക്കുള്ള ആൾക്കാരനത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അന്ന് അതിന് സൗത്ത് ആഫ്രിക്കയിലായിരുന്നു അയാളെ പറ്റി അവിടേക്ക് ആ ഡയറ്റിനെ കുറിച്ച് പറയുന്നത് തന്നെ ബാൻറിങ് ഡയറ്റ് എന്നാണ്. ഇത് പല ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയ വേർഷൻസ് പലതും ഉണ്ട് ലോകത്ത്. വളരെ മുമ്പ് മൂന്ന് നൂറ്റാണ്ട് മുമ്പ് തന്നെ തുടങ്ങിയതാണ്, പുതിയതൊന്നുമല്ല. അതിനുശേഷം പിന്നെ ഈ ബാൻഡിങ് ഡയറ്റിന് ശേഷം പിന്നെ ആറ്റ്കിൻസ് ഡയറ്റ് വന്നു, കീറ്റോജനിക് ഡയറ്റ് വന്നു, പാലിയോ ഡയറ്റ് വന്നു, LCHF. ഇതൊക്കെ LCHF കമ്പറ്റീവ്ലി ലേറ്റസ്റ്റാണ്, 2005ലാണ് അത് ആ ഒരു സിസ്റ്റം നിലനിൽക്കുക. സ്വീഡനിലൊക്കെ അത് അപ്രൂവ് ചെയ്യപ്പെടുന്നത് ഗവൺമെൻറ്റൊക്കെ തന്നെ അംഗീകരിച്ചാണ്. 2005 പറഞ്ഞപ്പോൾ ഏകദേശം 13 കൊല്ലമായി. അന്നു മുതൽ തന്നെ സ്വീഡിഷ് പോപ്പുലേഷനിൽ നല്ലൊരു ശതമാനം ഇപ്പോൾ ആ ഒരു രീതിയിലാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ അങ്ങനത്തെ ഒരു എന്തെങ്കിലും പറയാം ഒരു ബാഡ് ഇഫക്റ്റ് ഒന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ മനുഷ്യപ്രകൃതി അങ്ങനെയാണ്, മനുഷ്യനെ സൃഷ്ടിച്ചത് അങ്ങനെയാണല്ലോ. ഒരു കാട്ടു മനുഷ്യരും ഗുഹാ മനുഷ്യനൊക്കെ ആയിട്ടാണ് നമ്മളെ ജീവിതം തുടങ്ങുന്നത്. വേട്ടയടി തിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിച്ചിരുന്നത്, വേറെ ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ല. കൃഷിയൊക്കെ വളരെ കാലം കഴിഞ്ഞ ശേഷമാണ് പിന്നെ വരുന്നത്. ധാന്യങ്ങളുടെയൊക്കെ ഉപയോഗം വളരെ വളരെ വൈകിയാണ് വന്നത്. പ്രധാനമായിട്ടും നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഇത്തരം മാംസങ്ങളും പിന്നെ വല്ല കായ്ക്കനികളൊക്കെ തന്നെയാണ് തിന്നിരുന്നത്.